ഹേമന്തിന്റെ കല്യാണം വായിരുന്നു പറഞ്ഞു എനിക്ക് 24 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ കേട്ടത് വെറുതെ ആണ്, ഷമന എന്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, എന്താണ് പ്ലാൻ, എന്താണ് ഒരു ഇപ്പൊ ഒരു മുസ്ലിം കുട്ടി എന്ന നിലയിൽ എന്താ പറയാ, എപ്പോഴാണ് ഉമ്മച്ചി പറയുന്നത്? അപ്പൊ അല്ലാണ്ട് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനും കണ്ടുപിടിച്ച് വെച്ചിട്ടൊന്നുമില്ല. ഒന്നും ഒന്നും മുതൽ എന്തെങ്കിലും പ്രഖ്യാപിക്കാനുണ്ടോ? ഒന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഒരു 10 ചോദ്യങ്ങളുണ്ട്. 10 ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഉത്തരം പറയണം. ഒരുപാട് ആലോചിച്ച് ഇതുപോലെ ഇരുന്ന സമയം ഇതില്ല. ആദ്യം ഞാൻ ഷംനയോട് ചോദിക്കാൻ പോവുകയാണ്. ജന്മനാ നീന്തൽ അറിയാത്ത ജീവി, എനിക്കറിയില്ല. കുറിച്ചു നോക്കല്ലേ മനുഷ്യൻ. കാണാൻ സുന്ദരിയാണെന്ന് ഒരു പുരുഷൻ പറയുന്നതാണോ സ്ത്രീ പറയുന്നതാണോ ഇഷ്ടം? സ്ത്രീ. അയ്യോ റബ്ബാ, ഇങ്ങനെയൊക്കെ പച്ചക്കളം പറയരുത്. എനിക്ക് ഇഷ്ടം അത് നൊണയും പറയും, എനിക്ക് സ്ത്രീയാണ് ഇഷ്ടം. ശരി, വിശ്വസിച്ചിരിക്കുന്നു. മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹ പ്രായം 16 ആക്കിയതിന് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞാൻ യോജിക്കുന്നൊന്നുമില്ല. വേണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ചിന്ന അസിൻ എന്ന ഇരട്ട പേര് കിട്ടാനുള്ള കാരണം വിജയ് അങ്ങനെ ഒരു പ്രസംഗത്തില് ചിന്ന അസിൻ എന്നൊക്കെ വിളിച്ച് നമുക്ക് നമ്മളാരും കേട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ പത്രത്തിലൊക്കെ കണ്ടു. അതെനിക്ക് അറിയില്ലല്ലോ. ബോബനും മോളിയും എന്ന കാർട്ടൂണിന്റെ കർത്താവ് ആരാണ്? ബോബനും മോളിയും കാണാറില്ല, വായിക്കാറില്ല ഞാൻ. ടോംസ് ആണോ? ഏറ്റവും കൂടുതൽ പരദൂഷണം പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? പരദൂഷണം കേട്ടിട്ടേ ഇല്ല കൊച്ചു. പരദൂഷണം എന്ന് പറയുന്നത് ഇങ്ങനെ ഏത് ഹീറോയുടെ പേര് ചേർത്ത് ഗോസിപ്പ് കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് സൽമാന്റെ കൂടെ കേൾക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ആദ്യം ഇഷ്ടമാണ് സൽമാനെ, എന്നാലും പേടിയാണ്. ജനഗണമന എഴുതിയത് ആരാണ്? മൂന്നാന ഒരു വരിയായിട്ട് നടക്കുകയാണ്, മനസ്സിൽ കണ്ടോണേ. ഒന്നാമത്തെ ആന പറഞ്ഞു എന്റെ പിറകിൽ രണ്ടാന എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആന പറഞ്ഞു എന്റെ പിറകിൽ ഒരാന. മൂന്നാമത്തെ കുട്ടി ആന പറഞ്ഞു എന്റെ പിറകിൽ മൂന്നാന. അതെങ്ങനെ? ആന കള്ളം പറഞ്ഞു. അല്ല, ഇതൊന്നും അല്ല, കുട്ടി ആനയില്ല, അതിന് അറിവും വിവരമൊന്നുമില്ല, എണ്ണാനൊന്നും പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ലല്ലോ. നല്ലൊരു കൈ കൊടുക്കുക, ഞാൻ വിശ്വസിച്ചു. ഹേമന്ത് വളരെ ബുദ്ധിമാനെന്നാണെന്ന് വിചാരം. കഞ്ഞിയുടെ ഇംഗ്ലീഷ് സ്റ്റാർച്ച് റൈസ്. സ്റ്റാർച്ച് റൈസ്. മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ. മുടി. മുടി ഒരെണ്ണോടുണ്ട്. മുടി പിന്നെ നഖം. ഭയങ്കര ബുദ്ധി കേട്ടോ. ഞാനടുത്ത് ബിടെക് ഒക്കെ കോപ്പി അടിച്ചാന്ന് വിചാരിച്ചു, പക്ഷെ അല്ല കേട്ടോ. ഇതുവരെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും അറിയാത്തൊരു രഹസ്യം സത്യമായിട്ടും പറയണം. ഞാൻ പറയട്ടെ എന്താ, ഈ തലയിൽ വെച്ചിരിക്കുന്നത് എനിക്ക് സംശയമായി പെട്ടെന്ന്. ഭൂമിയിലെ ഏറ്റവും വലിയ പഴം? ഏറ്റവും വലിയ പഴം മുന്നിരിക്കുന്നു ചക്കപ്പഴം. അവസാനം എത്തുന്നവർ ജയിക്കുന്ന മത്സരം. അങ്ങനെ മത്സരമുണ്ട്, ബുദ്ധിമാന്മാർക്ക് കണ്ടുപിടിക്കാം. അവസാനം എത്തുന്നവർ ജയിക്കുന്ന മത്സരം സൈക്ലിംഗ്. സ്ലോ സൈക്ലിംഗ്. യെസ്, കറക്റ്റ്. ഓ മൈ ഗോഡ്, അവിടെ ഒരാൾ പറഞ്ഞു കൊടുക്കാ. സ്ലോ സൈക്ലിംഗ് നമ്മൾ ആലോചിച്ച് പറയാം. ഓക്കേ, ചിൽഡ്രൻസ് ഡേ എന്നാണ്? നവംബർ 14th. ഈ വാലന്റൈൻസ് ഡേയും ചിൽഡ്രൻസ് ഡേയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, എന്താണ്? രണ്ടും 14th-നാണ്. അല്ല, വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14, ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് നവംബർ 14. വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് കറക്റ്റ് 9 മാസം ആകുമ്പോഴാണ് ചിൽഡ്രൻസ് ഡേ വരുന്നത്. അയ്യോ, 100 രൂപയിൽ 1 പൈസ കുറച്ചാൽ എത്ര പൈസ? 100 രൂപയിൽ 100 രൂപ എന്ന് പറഞ്ഞാൽ കുറെ പൈസയാ. അതിനകത്ത് 100 രൂപ 1 പൈസ നമ്മൾ എടുത്താൽ എത്ര പൈസ? 999 പൈസ. അല്ല, തോറ്റിരിക്കുന്നു. 4-9 ഉണ്ട്, 9999. വളരെ കഷ്ടം, വളരെ കഷ്ടം. രണ്ട് പക്ഷികൾ പറന്നു പോവുകയാണ്, മനസ്സിൽ കാണുക. രണ്ടു പേരും മുട്ടയിട്ടു, ഒരു പക്ഷിയുടെ മുട്ട താഴെ വീണു, മറ്റേ പക്ഷിയുടെ മുട്ട താഴെ വീണില്ല. ഷെഡ് ഇട്ടു.
ഇതിന്റെ ഉത്ഭവം തന്നെ ഇവിടുന്നാണെന്ന് എനിക്ക് അറിയില്ല. ഓ, രണ്ടുപേരും ഓരോരോ ജംസ് ഇട്ടിരിക്കുകയാണ്. ഹേമന്ത് രണ്ടിട്ടിരിക്കുകയാണ്. ഞാനൊന്നും ഞാനൊന്നും ഞാൻ ഒരെണ്ണം താഴെ പോയി.